കേരളത്തിന്റെ കലാ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഒഴിച്ചുകൂടാനാവാത്ത പേരാണ് വെള്ളിനേഴി എന്ന ഗ്രാമവും ഒളപ്പമണ്ണമനയും. ഒരു കാലത്ത് കലയും സാഹിത്യവും സംഗമിക്കുന്ന ഒരു വേദിയായിരുന്നു ഒളപ്പമണ്ണമന. ഒരുപാട് സാഹിത്യകാരന്മാരെയും ഈ ഇല്ലം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. മഹാകവി ഒളപ്പമണ്ണയുടെ അനുജനും മലയാള ഭാഷാ പണ്ഡിതനും കവിയുമായ ഓയം അനുജനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഈ അടുത്താണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പുറത്തിറങ്ങിയത്. സ്വാഗതം. പേരിൽ നിന്ന് തുടങ്ങാം. ഓയം അനുജൻ എന്നുള്ളത്, അനുജൻ എന്നുള്ളത് ഒരു വിളിപ്പേരാണല്ലോ, എന്തുകൊണ്ടാണ് അതൊരു ഔദ്യോഗിക നാമമായി സ്വീകരിച്ചത്? എനിക്ക് അച്ഛനമ്മമാരിട്ട പേര് ചിത്രഭാനു എന്നാണ്. പിന്നെ ഞാൻ കവിത എഴുതാൻ തുടങ്ങിയ കാലത്ത് ചിത്രഭാനു എന്ന പേരിൽ ഞങ്ങളുടെ ബന്ധുവായിട്ടുള്ള പുറയന്നൂർ ചിത്രഭാനു നമ്പൂതിരിപ്പാട് ധാരാളം കവിതകൾ എഴുതിയിരുന്നു. പിന്നെ അദ്ദേഹം അത് നിർത്തി. അപ്പോൾ ചിത്രഭാനു എന്ന പേര് വന്നാൽ ആൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട, ആശയക്കുഴപ്പം വേണ്ട എന്ന കാരണം കൊണ്ടാണ് ഞാൻ അനുജൻ നമ്പൂതിരിപ്പാട് എന്ന് അനുജൻ എന്ന പേര് ഇട്ടത്. ഞാൻ കോളേജിൽ ചേരുമ്പോൾ തന്നെ എൻ്റെ പേര് അനുജൻ എന്നുള്ളതാണ്, അനുജൻ നമ്പൂതിരിപ്പാടെന്നാണ് ഫുൾ നെയിം. അപ്പം അദ്ദേഹവും ഈ ചിത്രഭാനു, പുറയന്നൂർ ചിത്രഭാനുവും ഞാൻ കവിതകൾ എഴുതിയിരുന്ന കാലത്ത് ഞാൻ എഴുതിയിരുന്ന ആനുകാലികങ്ങളിലും ഒക്കെ ധാരാളം എഴുതിയിരുന്ന ആളാണ്. അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട, അതിൽ ആശയക്കുഴപ്പം വേണ്ട എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്നേക്കാൾ പ്രായം കൂടിയിട്ടുള്ള ആളാണ് ഈ പുറയന്നൂർ ചിത്രഭാനു നമ്പൂതിരിപ്പാട്. അപ്പോൾ ഞാൻ അനുജൻ എന്ന പേര് സ്വീകരിച്ചു. എൻ്റെ വിളിപ്പേര് അനുജൻ എന്നാണ്. എൻ്റെ വിളിപ്പേര് മാത്രമല്ല, എൻ്റെ കോളേജിലും സ്കൂളിലുള്ള പുസ്തകങ്ങളിലൊക്കെ അനുജൻ നമ്പൂതിരിപ്പാടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മഹാകവി ഒളപ്പമണ്ണയുടെ അനുജനാണ്, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് എഴുത്തിലുണ്ടായിട്ടുണ്ടോ? എഴുത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ നിർത്തിയില്ല. ഒളപ്പമണ്ണ ഞങ്ങൾ കാവേട്ടൻ എന്ന് പറയുന്ന ആൾ കമ്മ്യൂണിസത്തിൽ ആകൃഷ്ടനായിട്ട് ചില വിപ്ലവ കവിതകൾ എഴുതിയിരുന്നു, അതിന് കുറച്ച് പ്രസിദ്ധിയും കിട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനും കയ്യെഴുത്ത് മാസികകളിലൊക്കെ ആയിട്ട് ചില ലേഖനങ്ങളും കവിതകളൊക്കെ എഴുതിയിരുന്നു. പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, കോളേജിലല്ല സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഒളപ്പമണ്ണ ഒരു മുറിയിലിരുന്ന് കവിത എഴുതും, ഞാൻ ഇവിടെ ഇരുന്ന് കവിത എഴുതും. കവിത എഴുതാൻ പരിശീലനം കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കൊല്ലത്തോളം എല്ലാ ദിവസവും ഓരോ കവിത എഴുതിയിട്ടുണ്ട്. കവിതയ്ക്ക് വിഷയം എന്താണെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറിലത്തെ വലുതായിരിക്കും. എന്തായാലും കവിത എഴുതുക, പല വൃത്തങ്ങളിൽ കേക, കാകളി, മഞ്ചരി ഇങ്ങനെ പല വൃത്തങ്ങളിൽ എഴുതുക എന്നുള്ള ശീലം എനിക്ക് കിട്ടി, കൈത്തടക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേസമയത്ത് സമാന്തരമായിട്ട് മറ്റൊരു മുറിയിലിരുന്ന് ഒളപ്പമണ്ണ കവിതകൾ എഴുതിയിരുന്നു. ഒളപ്പമണ്ണ കവിതയിൽ വളരെയധികം നിഷ്കർഷിക്കുന്ന ആളാണ്. ഒന്ന് പഴയ ഒരു രണ്ട് വരി എഴുതുവാൻ ചിലപ്പോൾ രണ്ട് ദിവസം പിടിച്ചേക്കും. ഞാനങ്ങനെയല്ല, രണ്ട് വരി എഴുതിക്കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അത് തെറ്റിതിരുത്തി ശരിയാക്കുക. ഈ രീതിയിലാണ് ഞങ്ങളുടെ പോക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ വ്യക്തിത്വം വേറെയാണെന്നതുപോലെ തന്നെ ഞങ്ങളുടെ കവിതയുടെ വ്യക്തിത്വവും വേറെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനേക്കാൾ മുമ്പേ പ്രസിദ്ധീകരിച്ചത് അങ്ങയുടെ കവിതയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വെള്ളിനേഴിക്കാരായിട്ടുള്ള ഞങ്ങൾ വെള്ളിനേഴി പ്രസിദ്ധീകരണശാല എന്നൊരു പ്രസിദ്ധീകരണശാല പാലക്കാട്ട് വെച്ച് തുടങ്ങുകയുണ്ടായി. അപ്പോൾ അന്ന് ചില പുസ്തകങ്ങൾ അച്ചടിക്കുക. അപ്പോൾ എനിക്ക് ഞാൻ ഒരു കവിത എഴുതി ഒരു, എന്നിട്ട് ആദ്യം അത് മാതൃഭൂമി ആഴ്ചപ്പതിലേക്ക് അയച്ചു കൊടുത്തു. എന്തോ സംഗതി വശാൽ ആദ്യം അയച്ച കവിത തന്നെ അതിൽ പ്രസിദ്ധീകരിച്ചു. ഇതോടുകൂടി ഞാൻ ധാരാളം കവിതകൾ എഴുതാൻ തുടങ്ങി. അതൊരു പ്രോത്സാഹനമായി തീർന്നു. എന്ന് മാത്രമല്ല, ഈ ആ പ്രസിദ്ധീകരിച്ച വരി കവിതയ്ക്ക് എനിക്ക് പ്രതിഫലം മണി ഓർഡറായിട്ട് കിട്ടി. ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രോത്സാഹനമായി. അപ്പോൾ ഞാൻ ധാരാളം കവിതകൾ എഴുതി, പലതും തിരസ്കരിക്കപ്പെട്ടു, പലതും പല മാസികകളിലും പ്രസിദ്ധീകരിച്ചു. ഒളപ്പമണ്ണ സ്വാഭാവികമായിട്ട് തന്നെ എന്നെപ്പോലെ ധാരാളം എഴുതുന്ന ആളല്ല. ഒരു കവിത എഴുതിയാലോ അല്ലെങ്കിൽ രണ്ട് വരി എഴുതിയാലോ അതിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കും. അപ്പോൾ ആനയും അല്ല ആമയും മുയലും എന്ന മാതിരി ഞാൻ കുറേ പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന കൃതികൾ എഴുതി കഴിഞ്ഞിട്ടാണ് ഒളപ്പമണ്ണ പ്രസിദ്ധീകരിക്കണോ എന്ന് ആലോചിക്കാൻ തുടങ്ങിയത്. അതിനൊരു ചരിത്രമുണ്ട്.
എം പി ഭട്ടതിരിപ്പാട് കുറച്ചു കാലം ഞങ്ങളുടെ കൂടെ പാലക്കാട്ട് താമസിച്ചിരുന്നു. അദ്ദേഹം കവിത തിരുത്തുന്നതിൽ വളരെ വിദഗ്ധനായിട്ടുള്ളവരാണ്. ഞാൻ എൻ്റെ ചില കവിതകൾ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം അത് തിരുത്തി, വരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഒരു വാക്ക് വേറൊരു സ്ഥലത്ത് വയ്ക്കുക, ക്രിയ ആദ്യം വെച്ചിട്ട് കർമ്മവും മറ്റതൊക്കെ പിന്നെ വരിക, അങ്ങനെ വെച്ച പല പല തന്ത്രങ്ങളും കവിതാ രചനയിലുള്ള പല തന്ത്രങ്ങളും അദ്ദേഹം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഈ ആമയും മുയലും എന്ന പോലെ ഉളപ്പമണ്ണ വളരെ സാവധാനം സഞ്ചരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഓരോ കവിതയും എഴുതിയിട്ട് പണിക്കുറ തീർക്കാൻ വളരെയധികം സമയം വേണം. എനിക്കൊരു ദിവസം കൊണ്ട് ഒരു കവിത എഴുതാൻ പറ്റും, അങ്ങനെ ഒരു സ്വഭാവത്തിലാണ്. പിന്നീട് അത് മാറി കുറച്ചുകൂടി ഉത്തരവാദിത്വം വന്നപ്പോൾ ഞാനും എഴുതാൻ കുറച്ച് അധികം സമയം എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനങ്ങനെ പ്രസിദ്ധീകരണാർഹമായിട്ടുള്ള ചില കവിതകൾ ഈ പ്രേംജി തിരുത്തി ശരിയാക്കിയിട്ട് തയ്യാറാക്കി. അപ്പോൾ ഈ പ്രസിദ്ധീകരണശാലയ്ക്ക് ഞങ്ങളുടെ പ്രസിദ്ധീകരണശാലയാണ്, ഇത് അച്ചടിച്ച് വരുമ്പോൾ എനിക്ക് 17 വയസ്സാണ് സോറി. അപ്പോൾ അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ശങ്കരകുറുപ്പിനെ കൊണ്ട് അവതാരിക എഴുതിക്കണമെന്ന്. അപ്പോൾ ശങ്കരകുറുപ്പിനോട് ഞങ്ങൾ ആത്മസുഹൃത്തുക്കളാണ് വെച്ചാൽ, ഞങ്ങളുടെ ഗൃഹക്കൃത്തിൽ എപ്പോഴും വന്ന് താമസിക്കാറുണ്ട്, ഞങ്ങൾ അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോകാറുണ്ട്, സ്വന്തം വീട് പോലെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ ചില കവിതകൾ എഴുതിയിട്ടുണ്ട്, അത് വായിച്ച് നോക്കൂ, ചിലതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ചിലത് പബ്ലിഷ് ചെയ്യാത്തതാണ്. അദ്ദേഹം അതൊക്കെ നോക്കിയിട്ട് വളരെ നല്ലൊരു പ്രോത്സാഹജനകമായിട്ടുള്ളൊരു അവതാരിക എഴുതി തന്നു. ഇതൊക്കെ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഞാനത് ഉളപ്പമണ്ണ പറഞ്ഞു, നമുക്കിത് വെള്ളിനേഴി പ്രസിദ്ധീകരണശാലയുടെ പ്രസിദ്ധീകരണമായിട്ട് അച്ചടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ചടിച്ചു, നല്ലൊരു പുറത്തിറക്കി. 17 വയസ്സിൽ ഞാൻ എൻ്റെ പുസ്തകം അച്ചടിച്ചു. അദ്ദേഹം അത് സസന്തോഷം പ്രസിദ്ധീകരിച്ചിട്ട് പല പത്രങ്ങൾക്കും അയച്ചു കൂടി. അങ്ങനെ എനിക്ക് ഒരു ഒരു ജ്യേഷ്ഠൻ്റെ മുമ്പേ നടക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. 30 വർഷക്കാലം ഡൽഹിയിലായിരുന്നല്ലോ ജീവിതം. അപ്പോൾ ഡൽഹി ജീവിതം എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഡൽഹി ജീവിതം സ്വാധീനിച്ചിട്ടുണ്ടെന്നും ബാധിച്ചിട്ടുണ്ടെന്നും രണ്ട് തരത്തിൽ പറയാം. ഈ ഡൽഹിയിൽ മുകുന്ദൻ, ഒ വി വിജയൻ, കാക്കനാടൻ, ഇങ്ങനെ പല വി കെ എൻ പല സാഹിത്യകാരന്മാരും വന്നിട്ട് കഥകൾ എഴുതി, നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഭാഷയ്ക്കനുസരിച്ച് മാറാൻ കവിതയ്ക്ക് സാധിക്കില്ല എന്ന് തീർച്ചയാണല്ലോ. പിന്നെ പുറത്തിറങ്ങിയാൽ കേൾക്കുന്നത് ഹിന്ദിയോ ഇംഗ്ലീഷോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മലയാള കവി മഹാകവി ശങ്കരകുറുപ്പ് 5 കൊല്ലം ഡൽഹിയിലെ രാജ്യസഭാ നോമിനേറ്റഡ് മെമ്പറായിരുന്നു. അദ്ദേഹവും അവിടെ വെച്ച് എഴുതിയിട്ടുള്ള കവിതകളല്ല പ്രസിദ്ധമായിട്ടുള്ളത്, അവിടെ വെച്ചും ചിലത് എഴുതിയിട്ടുണ്ടാവാം. ഈ അതുപോലെ ചങ്ങമ്പുഴ കുറേ കാലം മദ്രാസിലും ഒക്കെ താമസിച്ചിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെറുകഥാകൃത്തുക്കളും നോവലെഴുത്തുകാരുമായിട്ട് അവർക്ക് ജീവിതം പ്രധാനമാണ്. അമേരിക്കയിലത്തെ ജീവിതമാണെങ്കിലും ഡൽഹിയിലത്തെ ജീവിതമാണെങ്കിലും വെള്ളിയഴിയിലത്തെ ജീവിതമാണെങ്കിലും അതിന് ഇതുണ്ട്. കവിതയ്ക്ക് ഒരു പരിമിതിയുണ്ട്. ആ നിലയ്ക്ക് പറയുമ്പോൾ പുറത്ത് ചേർന്ന് സംസാരിക്കുന്ന ഭാഷയും നമ്മൾ സംസാരിക്കുന്ന ഭാഷയും മാറി വരികയാണെങ്കിൽ അത് കവിതയ്ക്ക് ഒരു ജീവസ് പകരാൻ ആ ജീവിതത്തിൽ സാധിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ 30 കൊല്ലത്തിൽ ഞാൻ പല കവിതകളും എഴുതിയിട്ടുണ്ട്, അത് എൻ്റെ ഡൽഹിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഭാഷയും ഒക്കെ കൈവശം വെച്ചുകൊണ്ടാണ്. മറ്റേ മാറി വരുന്ന കേരളത്തിലെ ഭാഷ അതിനിടയ്ക്ക് വളരെയധികം മാറി, അതനുസരിച്ച് എൻ്റെ ഭാഷ മാറിയിട്ടില്ല. ഞാൻ ഏത് ലോകത്തിൽ ചെന്നാലും വർത്തമാനം പറഞ്ഞാൽ എവിടുത്തുകാരനാണെന്ന് മനസ്സിലാവും. ഈ ഒരുപാട് സാഹിത്യകാരന്മാരെ പരിചയപ്പെടുന്നതും ഒക്കെ ഡൽഹിയിൽ വെച്ചിട്ടാണല്ലോ. അപ്പോൾ അവരോടുള്ള അടുപ്പം ഒക്കെ സൂക്ഷിക്കാനും ഇതൊക്കെ ഡൽഹിയിൽ ആവുമ്പോൾ ഭയങ്കര, പിന്നെയും നാട്ടിലാവ ഡൽഹിയിൽ നിന്ന് അവർ നാട്ടിലേക്ക് പോകുന്നപ്പോഴൊക്കെ ആ സൗഹൃദവും ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടോ? കത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു സാഹിത്യ സഖ്യം ഉണ്ടാവാറുണ്ട്, സാഹിതീ സഖ്യം. ആ സാഹിതീ സഖ്യത്തിൽ ഈ വലിയ എഴുത്തുകാരും ഒ വി വിജയൻ തുടങ്ങിയിട്ടുള്ള എഴുത്തുകാരും എന്നെ പോലുള്ളവരും തുടക്കക്കാരും തെറ്റി എഴുതുന്നവരൊക്കെ ഒരു കവിത വായിക്കും, അല്ലെങ്കിൽ ഒരു കഥ വായിക്കും, അല്ലെങ്കിൽ ഒരു ലേഖനം വായിക്കും. അതിനെ പറ്റിയിട്ടുള്ള എല്ലാവരും ഡിസ്കസ് ചെയ്യും. ഇത് മദ്രാസിലും ഉണ്ടായിരുന്നു. മദ്രാസിലും സാഹിത്യ സഖ്യം എന്നൊന്നുണ്ടായിരുന്നു. ഞാൻ മദ്രാസിൽ പഠിക്കുന്ന കാലത്തും ജോലി എടുക്കുന്ന കാലത്തും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ആ ഒരു കൃതിയെ തലകാനാരിടെ കീഴി കയറിയിട്ട്
വിമർശിക്കുന്ന ആളുകളായിരിക്കും അതിലുള്ളത്. അപ്പോൾ അവർക്ക് വളരെ ഉപകാരപ്രദമാണത്. അപ്പോൾ ഈ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസവും കാക്കനാടൻ്റെ കൃതികളും ഇവരുടെ കൃതികളൊക്കെ കുറേ ഭാഗം ഈ സാഹിത്യ സംഹിതയിൽ വായിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒ വി വിജയനായിട്ട് എനിക്ക് പണ്ടേ അടുപ്പുണ്ട്. അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്തും പിന്നെ മദ്രാസിൽ വന്ന കാലത്തും ഡൽഹിയിൽ വന്ന കാലത്തും ഒക്കെ ധാരാളം പരിചയമുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു ആത്മവിശ്വാസ കുറവുള്ള ആളാണ്. എത്ര വലിയ ആളാണെങ്കിലും എഴുതിക്കഴിഞ്ഞാൽ ഒരാളെ കാണിച്ച് നന്നാന്ന് പറയാതെ അത് പുറത്തേക്ക് ഇറങ്ങാൻ മടിയാണ്. അപ്പോൾ അദ്ദേഹം ഖസാക്കിൻ്റെ ഇതിഹാസം മുഴുവൻ എഴുതിയിട്ട് ആ കയ്യെഴുത്ത് പ്രതി എനിക്ക് വായിക്കാൻ തന്നു. ഒരഞ്ചാറ് ദിവസം ഞാൻ കയ്യിലെടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു, നല്ലതാണ്, എന്തെങ്കിലും എന്നെക്കൊണ്ട് സഹായം ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദശാവതാരം മുഴുവൻ എഴുതിയിട്ടുള്ള ഒരു ചെറിയ ശ്ലോകം കിട്ടിയാൽ ഇതിലൊന്ന് ചേർക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഗീതഗോവിന്ദത്തിലത്തെ ഒരു ശ്ലോകം എടുത്ത് കൊടുത്തു, അത് അദ്ദേഹം എഴുതുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് അതിന് ശേഷം അദ്ദേഹത്തിനുള്ള ധർമ്മപുരാണം എല്ലാ പുസ്തകങ്ങളും കയ്യെഴുത്ത് കോപ്പി എനിക്ക് കാണിച്ചു തരും. ഞാനത് നന്നായിട്ടുണ്ടെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. ഇപ്പോൾ കവിതകളും മാത്രമല്ല ആട്ടക്കഥകൾ, 12 ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട്. എഴുതാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണല്ലോ ആട്ടക്കഥകൾ. ഈ കഥകളി പഠിച്ചതിന് ശേഷമാണോ ആട്ടക്കഥകൾ എഴുതിയത്? എങ്ങനെയാണ് ആട്ടക്കഥകൾ എഴുതാൻ കാരണം? എനിക്ക് കഥകളി പാരമ്പര്യമുണ്ട്. ഈ കഥകളിയിലത്തെ സങ്കേതങ്ങളും മുദ്രകളും തേക്കുംകാട്ടിൽ രാവുണ്ണി നായർ എന്ന് പ്രശസ്തനായിട്ടുള്ളൊരു കഥകളി നടനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനും ഉളപ്പവണ്ണയും പഠിച്ചിട്ടുണ്ട്. പിന്നെ കഥകളി ആടുന്ന ശ്ലോകങ്ങൾ ഒരുമാതിരി സമഗ്രമായിട്ട് കഥകളി കളിക്കാനല്ലാതെ ബാക്കി എല്ലാ കാര്യത്തിനും എനിക്ക് നല്ല വിവരമുണ്ട്. പിന്നെ പാട്ടിൻ്റെ കഥ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ എൻ്റെ ജ്യേഷ്ഠൻ വാസുദേവൻ നമ്പൂതിരി പാടിനെ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പാട്ട് മുഴുവനും ഞാൻ കേൾക്കും, ഇതൊക്കെ അനുകരിച്ച് ഞാൻ പാടും. പാടിയേ ശരിയാവുന്നല്ല പറഞ്ഞത്. അപ്പോൾ എല്ലാ പാട്ടിൻ്റെയും രാഗങ്ങളും താളങ്ങളും അതൊക്കെ എനിക്കതിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് മലയാള എം എക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഐച്ഛിക വിഷയം ഓപ്ഷണൽ കഥകളിയായിരുന്നു. അപ്പോൾ തോരണയുദ്ധം, കാലകേയവധം, നളചരിതം, ഇങ്ങനെ 3 കഥകൾ ഞാൻ നിഷ്കർഷയായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ രുക്മിണി സ്വയംവരം, അംബരീഷ് ചരിതം, ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നളചരിതം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കഥകളിയായിട്ടുള്ള അടുപ്പം എനിക്ക് ധാരാളമുണ്ട്. ഒരു കഥകളി നടന് ഉള്ളത്ര എന്ന് പറയാം, പ്രകടിപ്പിക്കാൻ കഴിവില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് മാത്രമല്ല, രാമൻകുട്ടി നായരോ അങ്ങൻ്റെ ബാല്യ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും കാണിച്ചാൽ അതിനെപ്പറ്റി ഞാൻ അവരോട് അഭിപ്രായം പറയും, ഇന്ന തരത്തിൽ ആയിക്കോടെ എന്ന് പറയും. അവർക്ക് അംഗീകരിക്കാവുന്നത് അവർ അംഗീകരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് ഡൽഹിയിൽ പോയിട്ട് അവിടെ ഒരു അന്താരാഷ്ട്ര കഥകളി കേന്ദ്രം, അതിൻ്റെ സ്ഥാപക മെമ്പറിൽ മാറിലൊരാളായിരുന്നു. ഞാനാണ് ആദ്യം ഒരു വിളക്ക് കൊളുത്തിയത്. ആ കഥകളി അവിടെ പ്രശസ്തരായ കഥകളി വേഷക്കാരെ അധ്യാപകന്മാരായി നിശ്ചയിച്ചു. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് പുതിയ ആട്ടക്കഥകൾക്ക് ഒരു ഗ്രാൻറ്റ് കിട്ടും അവതരിപ്പിച്ച്. അതിനുള്ള വേഷക്കാരൊക്കെ ഉണ്ട്, സ്ത്രീ വേഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കഥകൾ എഴുതാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാനൊരു 4-5 കഥകൾ എഴുതിയിട്ടുണ്ട്. യയാതി, ഇങ്ങനെ കുറച്ച് 40 മിനിറ്റ് മുതൽക്ക് 3 മണിക്കൂർ വരെ അഭിനയിക്കാവുന്ന 5-6 കഥകൾ എഴുതിയിട്ട് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഡൽഹിയിലത്തെ പല സ്ഥലങ്ങളിലും, ഈ ഉജ്ജയിൻ, ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പാട്ടും താളവും മുദ്രകളൊക്കെ ഞാൻ തന്നെയാണ്. മുദ്ര എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതാണ് കഥകളി എഴുതാൻ കാരണം. സാധാരണ എല്ലാവരും ആത്മകഥയാണ് എഴുതാറുള്ളത്, ഇത് ആത്മകവിതയാണ്. സ്വന്തം കവിതാ രൂപത്തിലാണ് ആത്മകവിതയാണ്. എന്താണ്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ എഴുതിയത്? കവിതയായിട്ട് സ്വന്തം ആത്മകഥ ഗദ്യത്തിലെ ആളുകൾ എഴുതിയിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, ഈ വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ കവിതയിൽ പറയാൻ കുറച്ച് പ്രയാസമാണ്. കവിത വളരെ ആത്മനിഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഞാനൊരു വിവാഹം കഴിച്ചു, അതിൻ്റെ എക്സ്പീരിയൻസ് കവിതയിൽ എഴുതാൻ എളുപ്പമാണ്. അപ്പോൾ കവിതയിൽ അതെഴുതാം. പക്ഷേ അതേ സമയത്ത്
വേറൊരു ഇമോഷണലായിട്ടുള്ള വൈകാരികമായ ബന്ധമുള്ള കാര്യങ്ങളെ പറ്റി കവിത എഴുതാം. അതില്ലാത്തവയെ പറ്റിയിട്ട് കവിത എഴുതാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ ഞാൻ പഠിക്കാൻ പോയതും നാട് വിട്ടതും ഡൽഹിയിൽ താമസിച്ചതും ഒക്കെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എനിക്ക് അതിനോടൊരു ആത്മബന്ധമുണ്ട്. ഡൽഹിയിൽ പോയിട്ട് ഞാൻ ഡൽഹി നല്ലോണം മനസ്സിലാക്കി, കഥകളിക്കുക, ചില സർവീസുകളൊക്കെ ചെയ്തു, അങ്ങനെ പല കാരണങ്ങളും. അപ്പോൾ ഒരു ആത്മനിഷ്ഠമായിട്ടുള്ള സമീപനം ഈ വസ്തുനിഷ്ഠമായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് കൊടുക്കുക എന്നൊരു പുതിയ ആശയമാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. പദ്യത്തിലുള്ള ആത്മകഥ ആരും എഴുതിയിട്ടില്ല. എന്നോട് ഉൾപ്പമണ്ട് എപ്പോഴും പറയാറുണ്ട്, ആത്മകഥ എഴുതണം, ഞാൻ എഴുതണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ജോലികളാണ്, പിന്നെ കവിത എന്നേക്കാൾ നിഷ്കർഷിച്ച് എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിന് ആ ആത്മകഥ മുഴുവൻ എഴുതാൻ അദ്ദേഹത്തിൻ്റെ പറ്റിയില്ല. അദ്ദേഹത്തിന് എഴുതാൻ പല കവിതകളായിട്ട് എഴുതിയിട്ട് അവസാനം ഇത് കൂട്ടിച്ചേർത്തൊരു കവിത ഉണ്ടാക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഈ ഒരു ചിട്ടയിൽ ജീവിച്ചിട്ടുള്ള ആളായതുകൊണ്ടും ജോലി എടുത്തിട്ടുള്ള ആളായതുകൊണ്ടും ഒരു ജോലി എന്ന മാതിരി തന്നെ ഈ കവിത മുഴുവൻ മുഴുമിപ്പിച്ചു, അദ്ദേഹത്തിനെ വായിച്ച് കേൾപ്പിച്ചു. അദ്ദേഹം പല അഭിപ്രായങ്ങളും പറഞ്ഞു, ചില തിരുത്തലുകൾ, അതൊക്കെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ അധ്യാപകനായിട്ടിരിക്കുകയാണ്. ആ ജോലി കഴിഞ്ഞാൽ എനിക്ക് എഴുതാം. അപ്പോൾ ഞാനങ്ങനെ ഒരു തുടർച്ചയായിട്ട് തന്നെ എഴുതി. പിന്നെയാണ് ഞാനത് പുസ്തക രൂപത്തിൽ ആക്കിയത്. പുസ്തക രൂപത്തിലാക്കിയിട്ട് അത് DC ബുക്സാണ് അച്ചടിച്ചത്. അച്ചടിച്ച് പുറത്തിറങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു. അപ്പോൾ ജീവചരിത്രം പുറത്തിറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അത്? ജീവിത കവി ഓൾറെഡി ജീവിത കവിത ഇറങ്ങിയതാണ്, വീണ്ടും ജീവചരിത്രം കൂടെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ജീവചരിത്രത്തിൽ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഇന്ന സ്ഥലത്ത് പഠിച്ചു, ഇന്ന ജോലി കിട്ടി, ഇന്ന അങ്ങനെ അല്ലാതെ കണ്ട് ഈ കവിത കലാപരമായിട്ടുള്ളതൊന്നുമില്ല. അതാണ് അതിൽ വ്യത്യാസം. ഇത് ബാഹ്യ ജീവിതത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ഞാൻ ജനിച്ച കാലത്ത് എൻ്റെ ഇല്ലത്ത്, എൻ്റെ സഹോദരന്മാർ, അവർ വിവാഹം കഴിച്ച് വന്നത്, കുട്ടികൾ, ഇങ്ങനെ കാര്യങ്ങളും, പിന്നെ പഠിക്കാൻ പോയത്, ഡൽഹിയിൽ പോയതൊക്കെ ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ടുള്ളതുണ്ട്, ഒക്കെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു കാഴ്ചപ്പാടിലൂടെ അതെ, കവിയുടെ കാഴ്ചപ്പാട് അല്ല അതിൽ മുഴുവൻ, കുറച്ച് മറ്റു കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പോയി, അപ്പം എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയെ പറ്റി ഓർമ്മ വന്നു. ഏതാണ്ട് ആ രൂപത്തിലാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ മലയാളികളുടെ ഒരു ഫൊക്കാനാന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതിൽ പങ്കെടുത്തതും, അവിടുത്തെ അമേരിക്കൻ മലയാളികളുടെ, അങ്ങനെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. ഇപ്പോഴത്തെ മലയാള സാഹിത്യത്തെക്കുറിച്ച്, ഇപ്പോഴത്തെ എഴുത്തുകാരെക്കുറിച്ച് അവരെയൊക്കെ പറ്റി എന്താണ് അങ്ങനെ പറയാനുള്ളത്? ഇപ്പോഴത്തെ എഴുത്തുകാർ വളരെ പ്രതിഭാധനന്മാരാണ്, സംശയമൊന്നുമില്ല അവർ. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ആദ്യം ഒരു കവിതാ പുസ്തകം എഴുതിയിട്ട് മുകുളം എന്നുള്ള 17-ാമത്തെ വയസ്സിൽ എഴുതി, ഉടനെ അത് നല്ലോണം ബൈൻഡ് ചെയ്തിട്ട് വെള്ളത്തോളിന് കൊടുത്തു. അപ്പോൾ വെള്ളത്തോൾ എന്നോട് പറഞ്ഞു, ഒന്നും അഭിപ്രായം പറഞ്ഞില്ല. ശങ്കരകുറുപ്പ് നല്ലൊരു അവതാരിക എഴുതി തന്നു. അത് അദ്ദേഹം എന്നെ അദ്ദേഹം പ്രമാണിമാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്ന് പറഞ്ഞു. അതൊരു ഉപദേശമാണ്, നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ പ്രമാണിമാരുടെ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാക്കേണ്ടത് പഴയതൊക്കെ വായിക്കണം എന്നാണ്. മലയാളം MA പഠിക്കുമ്പോൾ എനിക്ക് 200 മാർക്കിൻ്റെ സംസ്കൃതത്തിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ സംസ്കൃതം പഠിക്കാണ്ടിരിക്കാൻ നിർത്തിയില്ല. അവിടെ വെച്ചിട്ട് ഞാൻ സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. എങ്കിലും ആശ്ചര്യ ചൂടാമണി നാടകം, പിന്നെ മൊയ്പത്തൂരിൻ്റെ ചമ്പു, ഇങ്ങനെ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. നല്ല ടഫായിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള കുറച്ച് സംസ്കൃത പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സംസ്കൃത പണ്ഡിതനായി എന്നല്ല. അപ്പോൾ വാക്കുകൾ എഴുതാനൊക്കെ പറ്റും. ഇന്നത്തെ ആളുകൾക്ക് അങ്ങനെയില്ല. അവർ ഏത് ഭാഷയിലത്തെ പുസ്തകങ്ങളെ വായിക്കണമെന്നറിയില്ല. ചിലപ്പോൾ ഇംഗ്ലീഷ് മാത്രം പഠിച്ചിട്ടുള്ള ആൾക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രം വായിച്ചിട്ട് അതുപോലെ എഴുതാൻ പറ്റും. ഞങ്ങൾക്ക് വൃത്തത്തിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇന്നത്തെ ആൾക്ക് അതില്ല, നൃത്തമില്ല, അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ഇല്ല, വൃത്തത്തിൽ എഴുതിയിട്ടുള്ള കവിതകളില്ല, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ആ വ്യത്യാസം അതാണ്. വൃത്തത്തിനൊരു താളുണ്ട്, ഒരു മാത്രയുണ്ട്, ഒരു പലതും ഉണ്ടല്ലോ. അപ്പോൾ ഇത് അതൊക്കെ മനസ്സിലാക്കാതെ എഴുതിയിട്ടുള്ള കവിതകളാണ്. ആശയങ്ങൾ വളരെ നല്ലതാണ്. പക്ഷേ ഭാഷയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് വെള്ളത്തോളോ
മറ്റേ ശങ്കരക്കുറുപ്പോ ചങ്ങമ്പഴയോ ഇപ്പോൾ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ള അത്ര ശുദ്ധമായിട്ടുള്ള ഭാഷ ഇന്നത്തെ കവികൾക്കോ കഥാകാരന്മാർക്കോ എഴുതാൻ പറ്റില്ല എന്നാണ്. ശുദ്ധം എന്നുള്ളതിൻ്റെ അർത്ഥം പലപ്പോഴും വ്യത്യാസമായിരിക്കും കേട്ടോ. ഒരു കലർപ്പില്ലാത്ത ഭാഷ എന്ന് പറയട്ടെ, എഴുതാൻ പറ്റില്ല, അതാണ് വ്യത്യാസം. ഇപ്പം മലയാള ഭാഷയെക്കുറിച്ച് പറഞ്ഞു, ഒരുപാട് കാലം മലയാള അധ്യാപകനായിരുന്നു. മലയാള ഭാഷ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പൊതുവെ ഒരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. മലയാള ഭാഷയ്ക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, അതിനെപ്പറ്റി എന്താണ്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ ഭാഷയ്ക്കും ഇത് ബാധകമാണ്. കാരണം നമ്മൾ മലയാളികളാണ് ഏറ്റവും അധികം പുറത്ത് പോയി ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ ബോംബെയിലോ ഡൽഹിയിലോ മദ്രാസിലോ ഉള്ള ഒരു മലയാളിക്ക് കുട്ടിക്കാലത്ത് ഉള്ള മലയാളി അയാളുടെ കയ്യിലുള്ളൂ. അപ്പോൾ മലയാളികളിൽ വലിയൊരു വിഭാഗം ഒരു പുറത്താണ് ജീവിക്കുന്നത്. പിന്നെ എഴുതുന്നവരും പലരും പുറത്താണ്. അപ്പോൾ അവർക്ക് കുട്ടിക്കാലത്ത് തന്നെ പഠിക്കാനോ ജോലിക്കോ ആയിട്ട് പോയിട്ടുള്ളതുകൊണ്ട് ബാല്യകാലത്ത് അവർക്ക് ശുദ്ധമായിട്ടുള്ള മലയാളം പഠിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് അറിയുന്ന ഭാഷയല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഭാഷാശുദ്ധിയുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ എഴുത്തുകാർക്ക് പഴയ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ചില കുറവുകളുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. തെറ്റാണെന്ന് ഞാൻ പറയണില്ല. ചിലത് കൽപ്പിച്ചു കൂട്ടി തെറ്റി എഴുതുന്ന ആളുകളുണ്ട്. വി കെ എനൊക്കെ ആണെങ്കിൽ കൽപ്പിച്ചു കൂട്ടി തെറ്റി എഴുതിയിരുന്നു. പക്ഷേ ഇതറിയുന്ന ആളാണെന്നും കൽപ്പിച്ചു കൂട്ടി തെറ്റി എഴുതുന്നതാണെന്ന് നോക്ക് മനസ്സിലാവും. ഇന്നത്തെ ആളുകൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട്, ആ ബേസിസ്, അടിത്തറ കുറവാണ്. അത് ഭാഷയുടെ അടിത്തറ കുറവാവുന്നത് ഒരു കോട്ടം തന്നെയാണ്. വളരെയധികം നന്ദി. ഇപ്പോൾ ഞങ്ങളോട് ജീവിതത്തിനെക്കുറിച്ചും തൻ്റെ കവിതകളെക്കുറിച്ചും എല്ലാം പങ്കുവച്ചതിന് വളരെയധികം നന്ദി. മനോരമ ന്യൂസ്, ചോദിക്കാനും പറയാനും.